മുത്തശ്ശി വൈദ്യത്തിലെ അതിപ്രധാനമായിട്ടുള്ള ഒരു ഔഷധച്ചെടിയെക്കുറിച്ചാണ് പറയുന്നത്. അത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വയമ്പ്. തേനും വയമ്പും നാവിൽ തൂവും വനമ്പാടി, തേനും വയമ്പും നാവിൽ തൂവും വനമ്പാടി, രാഗം ശ്രീരാഗം പാടൂ നീ വീണ്ടും 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 വീണ്ടും. തേനും വയമ്പും നാവിൽ തൂവും വനമ്പാടി. മുത്തശ്ശി വൈദ്യത്തിലെ അതിപ്രധാനമായിട്ടുള്ള ഒരു ഔഷധച്ചെടിയെ കുറിച്ചാണ് പറയുന്നത്. അത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വയമ്പ്. വയമ്പിൻ്റെ വളരെ പ്രത്യേകത, ഒരു കുഞ്ഞ് ജനിച്ചാൽ അത് ആദ്യമായിട്ട് 28 ദിവസമാകുമ്പോൾ അതിൻ്റെ വായിലോട്ട് ചെല്ലുന്നത്, നാക്കിലോട്ട് ചെല്ലുന്നത് ഉള്ളത് വയമ്പാണ്. അതിനൊരു തേനും വയമ്പ് എന്നുള്ളൊരു പ്രത്യേക പേരുണ്ട്. തേനും വയമ്പും മാത്രമല്ല, തേനും വയമ്പും സ്വർണവും കൂടിയുണ്ട്. അപ്പോൾ കഴിവുള്ളവർ പണ്ട് കാലങ്ങളിൽ സ്വർണം കൂടി ചേർത്ത് അരച്ച് കുഞ്ഞുങ്ങൾക്ക് കൊടുത്തിരുന്നു. അപ്പോൾ കുഞ്ഞ് ജനിച്ചാൽ ആദ്യം കഴിക്കുന്ന ഔഷധവും മരുന്നും ബുദ്ധിയുണ്ടാവാൻ എല്ലാത്തിനുമായിട്ടുള്ള കുഞ്ഞിൻ്റെ നാവിലോട്ട് ചെല്ലുന്നതാണ് വയമ്പ്. അപ്പോൾ മുമ്പൊരു സിനിമ തന്നെ ഉണ്ടായിട്ടുണ്ട്, തേനും വയമ്പെന്നും പറഞ്ഞിട്ടുള്ളൊരു സിനിമ. അത് നിങ്ങളൊക്കെ പഴയകാലത്ത്, ഇപ്പോൾ അങ്ങനെയുള്ള പഴയ ചെടികളെക്കുറിച്ചോ ഔഷധങ്ങളെക്കുറിച്ചുള്ള പേരുകളൊന്നും നമുക്ക് ഇപ്പോൾ കിട്ടാനും ഇല്ല, അതിനെക്കുറിച്ചിട്ട് ആരും പറയാറുമില്ല. അപ്പോൾ നമുക്ക് ഈ വയമ്പ് എവിടെ ഉണ്ടാവുന്നു, എങ്ങനെ ഉണ്ടാവുന്നുള്ളത് ആദ്യം നോക്കാം. കുളത്തിൻ്റെ വക്കുകൾ, തോടുകൾ, ചതപ്പ് നിലങ്ങൾ, അവിടെയൊക്കെ ഇത് ധാരാളമായിട്ട് വളരും. അപ്പോൾ ഇത് കൃഷിയും ചെയ്യാം. കൃഷി ചെയ്തിട്ട് നമുക്കിഷ്ടമുള്ള നനവ് എപ്പോഴും ഉണ്ടായിരിക്കണം, എന്നാൽ മാത്രമേ ഇതുള്ളൂ. ഇല്ലെങ്കിൽ ഇതിൻ്റെ കടക്കിലുള്ള കിഴങ്ങ് ഉറുമ്പ് വന്ന് തിന്നുകൊണ്ടുപോകും. വെള്ളം നിർബന്ധമായിട്ടുണ്ട്, വെള്ളത്തിലാണ് ആവുന്നതും വളരുക. അപ്പോൾ ചില കുളത്തിങ്ങളിലെ കരക്കിലൊക്കെ നട്ട് കഴിഞ്ഞാൽ വേനൽക്കാലമാകുമ്പോൾ വെള്ളം വറ്റണ സമയത്ത് അത് നശിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ ചതപ്പ് നിലങ്ങളിൽ എന്നും വെള്ളം ഉണ്ടാവും, അവിടെ ഉണ്ടാവും. അപ്പോൾ ഇത് വൈദ്യശാലകളിലും ബാക്കിയുള്ളടത്തൊക്കെ നമുക്ക് കിട്ടുന്നത് ഉണങ്ങിയ വയമ്പാണ്. ആ വയമ്പണ വീട്ടിൽ കൊണ്ടുവന്ന് കുട്ടികൾക്ക് ഉരച്ചു കൊടുക്കുന്നത്. ഉരച്ചു കൊടുക്കുമ്പോൾ അതിന് വേറെ പ്രത്യേകതയുണ്ട്. കുട്ടി ഈ തട്ടാൻ്റെ അടുത്ത് പോയിട്ട് ഒരു സ്വർണത്തിൻ്റെ കഷ്ണം കൊടുത്ത് അയാളെ കൊണ്ട് അടിച്ച് അതൊരു കമ്പി രൂപത്തിലാക്കും. അത് ഈ വയമ്പിൻ്റെ നടുക്ക് കൂടെ അടിച്ച് കയറ്റി കൊടുക്കും. ദിവസവും തേനിൽ മുക്കി വയമ്പ് ഉരയ്ക്കുമ്പോൾ ഈ സ്വർണവും ഉരയും. ഇതാണ് കുഞ്ഞിൻ്റെ നാക്കിലോട്ട് ദിവസവും കൊടുക്കുന്നത്. അപ്പോൾ ഈ ഉരയ്ക്കാൻ വേണ്ടിയിട്ട് ഒരു ഉരയ്ക്കാൻ വേണ്ടി ഒരു പ്രത്യേക ടൈപ്പിലുള്ള ചാണ എന്ന് പറയും. അത് പണ്ട് കാലങ്ങളിൽ എല്ലാ വീടുകളിലും ഉണ്ടായിരുന്നു. കുഞ്ഞുങ്ങൾ ജനിച്ചു കഴിഞ്ഞാൽ ആ ചാണയെടുക്കും, വയമ്പെടുക്കും. അതേമാതിരി അരമരുന്ന്, ഒരമരുന്ന് എന്നൊക്കെ അരയ്ക്കുന്നത്, ഉരയ്ക്കുന്നതായിട്ടുള്ള ഒരമരുന്ന് എന്ന് പറഞ്ഞ സാധനം അങ്ങാടി കടയിൽ വാങ്ങാൻ കിട്ടും. അപ്പോൾ അതൊക്കെ മേടിച്ചിട്ട് ഇതെല്ലാം കൂടെ ഉരച്ച് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്നതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇതാണ് ഈ വയമ്പ്. അപ്പോൾ ഇതിൻ്റെ ഔഷധ ഗുണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബുദ്ധി ഉണ്ടാവും. അതിന് വേണ്ടിയിട്ടാണ് മെയിനായിട്ട് ഉപയോഗിക്കുന്നത്. ഇതിൻ്റെ ചെടിയിലെ കണ്ടു കഴിഞ്ഞാൽ ഈ ഇങ്ങനെ വള്ളി പോലെ മുകളിലേക്ക് വരുന്നുണ്ടെങ്കിലും അതിൽ പൂവുണ്ടാവും, കായുണ്ടാവും. അപ്പോൾ അതിനെക്കുറിച്ച് വിശദമായിട്ട് ഞാൻ ഇതിൻ്റെ ഇടയിൽ പറഞ്ഞു തരാം. അപ്പോൾ ഇതിൻ്റെ കിഴങ്ങാണ് മരുന്നായിട്ട് ഉപയോഗിക്കുന്നത്. ഇല പൊട്ടിച്ച് മണത്ത് കഴിഞ്ഞാൽ നല്ല സുഗന്ധമാണ് ഇലയ്ക്ക്. ഇലയും കിഴങ്ങും സുഗന്ധമാണ്. ഒരു ചെറിയ എരിവുണ്ടാവും, ഇല കിഴങ്ങ് പറിച്ച് വായിലിട്ട് ഇത് ചെയ്തിട്ട്. അപ്പോൾ ഉണങ്ങിയ ഇതാണ് നമുക്ക് വയമ്പാണ് കടകളിൽ കിട്ടുന്നത്. ചില പ്രഗത്ഭരായിട്ടുള്ള കേരളത്തിൽ ചില ആയുർവേദ വൈദ്യന്മാരുണ്ട്. അവരിവിടെ വരുന്നത് ഈ വയമ്പ് കൊണ്ടുപോകാൻ വേണ്ടി വരും. അവർക്ക് പച്ച വയമ്പ് വേണം, ഉണങ്ങിയത് വേണ്ട. അപ്പോൾ അതിനകത്ത് ഔഷധ ഗുണം കൂടുതലാണ്. അവർ ചില സ്പെഷ്യലായിട്ടുള്ള മരുന്നുകൾ ഉണ്ടാക്കാൻ പച്ച വയമ്പാണ് ഉപയോഗിക്കുന്നത്. മാർക്കറ്റിൽ കിട്ടുന്ന വയമ്പുകളെല്ലാം ഉണങ്ങിയതാണ്. അപ്പോൾ ഈ കുഞ്ഞിൻ്റെ വായിൽ ആദ്യമായിട്ട് ചെല്ലുന്നത് വയമ്പളെന്നാണ്. ഇത് നമുക്ക് നടുന്ന സമയത്ത് വെള്ളത്തിൽ നിന്നാവുന്ന വെള്ളത്തിൽ ഇതേമാതിരിയൊക്കെ വെച്ച് ഒരു വെള്ളത്തിൽ തൊട്ടിയുമാതിരി കെട്ടി അതിൻ്റെ ഉള്ളിൽ വെച്ച് കഴിഞ്ഞാൽ നനയ്ക്കുകയും വേണ്ട, ഒന്നും വേണ്ട. അതിനടിയിൽ ഹോളുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് അത് വളർന്നോളും. അപ്പോൾ ഇത് ഇന്ത്യയിലാണ് വ്യാവസായികമായിട്ട് ഒരുപാട് ഇത് കേള് കൃഷി ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഔഷധ ഗുണങ്ങളെക്കുറിച്ച് ഏറെ പറയാനുണ്ട്. അത് ഞാനിതിൻ്റെ ഇടയിൽ വായിച്ച് പറഞ്ഞു തരാം. കാരണം ഒരുപാടുള്ളതുകൊണ്ട് കാണാതെ പറയാൻ പറ്റില്ല. അപ്പോൾ അതിൻ്റെ ഇടയിൽ വായിച്ചു തരാം. അപ്പോൾ ഞാനത് വായിക്കാൻ തുടങ്ങുകയാണ്. നിങ്ങൾ
അതിൽ ചില കാര്യങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ഇത് അധികമായിട്ട് കഴിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഛർദ്ദിൽ വരും. അപ്പോൾ അതുകൊണ്ട് ഔഷധ ഗുണമുള്ളതിന് കുഞ്ഞുങ്ങൾക്കായാലും അത് വളരെ കുറച്ചേ കൊടുക്കാൻ പാടുള്ളൂ. ഒരുപാട് അകത്തോട്ട് ചെന്ന് കഴിഞ്ഞാൽ ഛർദ്ദിൽ വരും. പിന്നെ ഇത് കഫത്തിനെ നശിപ്പിക്കും, മലബന്ധം മൂത്രതടസ്സം ഇല്ലാതാക്കും. ദന്തരോഗങ്ങൾ കുഷ്ഠം പോലെയുള്ളവയ്ക്ക് ശമിപ്പിക്കാനുള്ള കഴിവ് ഇതിനുണ്ട്. ഇതിൻ്റെ വയമ്പ് പൊടി പാലിൽ ചാലിച്ച് കുടിക്കാം. ചുമ മാറും. വില്ലൻ ചുമ എന്നൊക്കെ പറയുന്ന പണ്ടത്തെ ഒരു ചുമയുണ്ട്, ഇപ്പോൾ അതൊന്നുമില്ല. അതിൽ വില്ലൻ ചുമയ്ക്ക് പാലിൽ ഇതിൻ്റെ പൊടിയെടുത്തിട്ട്, കിഴങ്ങിൻ്റെ പൊടിയെടുത്തിട്ട് ചാലിച്ച് കഴിക്കാം. കോഴിമുട്ടയും ഇത് കോഴിമുട്ടയും വയമ്പിൻ്റെ പൊടിയും കൂടെ ചേർത്തും ഇതേമാതിരി വില്ലൻ ചുമയ്ക്ക് കഴിക്കാറുണ്ട്. പിന്നെ വയമ്പ് മറ്റ് ചില താളികളുടെ കൂടെ ചേർത്ത് തല കഴുകിയാൽ പേൻ പോലെയുള്ള ഇതുകളൊക്കെ മാറും. ഇലയ്ക്ക് ഉഗ്രഗന്ധമാണെന്നുള്ളത് ഞാൻ പറയും, അതിന് പറഞ്ഞു. അപ്പോൾ നമുക്കത് മണപ്പിച്ച് നോക്കിക്കഴിഞ്ഞാൽ, ഇല പൊട്ടിച്ച് വയമ്പാണെന്ന് അറിയണമെങ്കിൽ ഇല പൊട്ടിച്ച് മണച്ചിക്കഴിഞ്ഞാൽ അതിൻ്റെ ഇതിൽ ഇതിൽ കായുണ്ടാവും, വിത്തുകളുണ്ടാവും. വിത്തുകളിൽ നിന്നല്ല കൂടുതലും തൈകളുണ്ടാവുന്നത്. രണ്ടോ മൂന്നോ വിത്തുകൾ പൂത്ത് വന്നു കഴിഞ്ഞാൽ കായലുണ്ടാവും. നമ്മളിതിൻ്റെ കടക്കിൽ നിന്നുള്ള പുതിയ പുതിയ മുളകൾ വരും. അത് പറിച്ചാണ് നമ്മൾ ഇത് നട്ട്, മാതൃവൃക്ഷത്തിൽ നിന്ന് വരുന്ന പുതിയ തൈകളാണ് നമ്മൾ വെച്ച് പിടിപ്പിക്കുന്നത്. ഇത് നട്ട് ഒരു വർഷം കഴിഞ്ഞാൽ നമുക്ക് വിളവെടുക്കാം. വിളവെടുക്കുന്നത് ഇതിനകത്ത് അടിയിൽ കൂടെ പോകുന്ന നീളത്തിൽ, സാധാരണ കിഴങ്ങുകൾക്ക് കീഴോട്ടാണ് പോവുക, ഇത് സൈഡിലോട്ടാണ് പോവുക. അപ്പോൾ അത് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അത് മുറിച്ച് മുറിച്ച് നമുക്ക് എടുക്കാം. ഇത് കമ്പോളങ്ങളിൽ സാധാരണ കിട്ടുന്നത് ഉണക്കിയ വയമ്പാണ്, ഞാൻ ആദ്യം പറഞ്ഞു. അപസ്മാരത്തിന് ഇലയും വേരും പൊടിച്ച് ഉപയോഗിക്കാം. പിന്നെ ശീതളപാനീയങ്ങളിൽ ഇതിൻ്റെ ഇലയോ കിഴങ്ങോ പൊടിച്ച് ഇട്ട് കഴിഞ്ഞാൽ ആ ശീതളപാനീയങ്ങൾക്ക് നല്ല മണവും രുചിയും ഉണ്ടാവും. അപ്പോൾ പിന്നെ ഈ ആയുർവേദ വൈദ്യന്മാർക്ക് ഈ വയമ്പ് ഒരുപാട് മരുന്നുകളിൽ ചേരുവയായിട്ട് ഉപയോഗിക്കാൻ പറ്റും. അവർ അതിൻ്റെ ഔഷധ ഗുണങ്ങൾ ഏറെയാണ്, കുറച്ചൊന്നുമല്ല. അപ്പോൾ ഈ വയമ്പിനെ നമ്മൾ വീടുകളിൽ, കൊച്ചു കുട്ടികളുള്ള വീട്ടിലും അല്ലാത്ത വീട്ടിലും ഒരുപാട് ചെടികൾ നമ്മൾ വേണ്ടാത്തത് നട്ടു വളർത്തുന്നുണ്ട്. പൂവില്ലാത്തതും കായില്ലാത്തതും ഒന്നുമില്ലാത്തത്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഒരു വയമ്പും കൂടി നടാൻ നമ്മൾ ശ്രമിക്കുക. അപ്പോൾ വയമ്പിനെ കുറിച്ച് ഇന്ന് ഇത്ര തന്നെ ഞാൻ പറയുന്നുള്ളൂ. അപ്പോൾ തേനും വയമ്പ് എന്നുള്ളതാണ് മെയിനായിട്ടുള്ളത്. തേനിൽ മുക്കി വയമ്പ് സ്വർണത്തിൻ്റെ കമ്പി അടിച്ച് കയറ്റി ഈ ചാണ എന്ന് പറയുന്ന അരയ്ക്കാൻ ഉപയോഗിക്കുന്ന ഇത് അതിനകത്ത് ഉരച്ച് കുഞ്ഞിൻ്റെ നാവിൽ കൊടുക്കുക. അത് കുഞ്ഞുങ്ങൾക്ക് ബുദ്ധി, ഓർമ്മശക്തി ഇതൊക്കെ ഒരു ഭ്രമി കൊടുക്കുന്ന മാതിരി, കുടവം കൊടുക്കുന്ന മാതിരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇതാണ്. അപ്പോൾ മുത്തശ്ശിമാരുള്ള വീടുകളിൽ വയമ്പ് അവർ നട്ടു വളർത്തിരുന്നു. പിന്നെ ചെറിയ അസുഖങ്ങളൊക്കെ വരുന്ന സമയത്ത് കുഞ്ഞുങ്ങൾക്ക് ഇതിൻ്റെ ഇല പൊട്ടിച്ച് മണപ്പിച്ച് കഴിഞ്ഞാൽ തന്നെ അവരുടെ അസുഖങ്ങളൊക്കെ ചെറു മാറാറുണ്ട്. അപ്പോൾ അങ്ങനെ അപൂർവമായിട്ടുള്ള ഔഷധ ഗുണമുള്ള കൂടുതലുമായിട്ടുള്ള ഒരു ചെടിയാണത്. അപ്പോൾ നമ്മൾ എല്ലാവരും നമ്മുടെ വീട്ടിൽ പറ്റിയാൽ ഒരു കമ്പ് നട്ട് വളർത്തി അതിൽ നിന്ന് വീണ്ടും വീണ്ടും തൈകൾ ഉണ്ടാക്കി, അപ്പോൾ ഇല്ലെങ്കിൽ ഒന്നും വേണ്ടില്ല. അതിൻ്റെ സുഗന്ധം ഇല പൊട്ടിച്ച് മണച്ചിക്കഴിഞ്ഞാലുള്ള സുഗന്ധം അത് അപാരമാണ്. മറ്റൊന്നിനും കിട്ടാത്തൊരു സുഗന്ധമാണത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ, ഈ കൊച്ചു വീഡിയോ, വലിയ വീഡിയോ ആയിട്ട് പറയുന്നില്ല, കൂടുതൽ പറഞ്ഞാൽ അത് മോശമാകുമെന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഏകദേശം കുറച്ച് വാക്കുകൾ മാത്രം പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഈ വീഡിയോ നിർത്തുന്നു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഒരു ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇതേമാതിരി അപൂർവമായിട്ടും നമ്മുടെ ചുറ്റും നിങ്ങൾ കാണുന്നതും കാണാത്തതുമായിട്ടുള്ള ഓരോ ചെടികളെ സമയം കിട്ടുമ്പോൾ ഓരോന്നോരോന്ന് പരിചയപ്പെടുത്താം. ഒരുപാട് സ്നേഹത്തോടെ, നന്ദി, നമസ്കാരം. തേനും വയമ്പും നാവിൽ തൂവും വനമ്പാടി, തേനും വയമ്പും നാവിൽ തൂവും വനമ്പാടി, രാഗം ശ്രീരാഗം പാടൂ നീ വീണ്ടും 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 വീണ്ടും. തേനും വയമ്പും നാവിൽ തൂവും വനമ്പാടി.